ശിക്ഷയുടെ പാതയിൽ. ഹായ് കുഞ്ഞുമക്കളെ, സുഖല്ലേ? സന്തോഷാണോ? ഏ, ഈശോയ്ക്കൊരു സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേരത്തെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലേ. എല്ലാവരും വന്നോ? ഇന്നൊരു ക്വിസ് പ്രോഗ്രാം പറഞ്ഞിട്ടില്ലേ. റെഡിയാണോ എല്ലാവരും? പേനയും പേപ്പറും ഉണ്ടോ കയ്യിൽ? ആ, ഇല്ലാത്തൊരു വേഗം ചെന്നെടുത്തോണ്ട് വാ. റെഡിയാണോ? ഇന്ന് നിങ്ങൾ തന്നെയാണ് ആൻസർ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈജിപ്തിലെ ഭരണാധികാരി, ഈജിപ്തിലെ ഭരണാധികാരിയുടെ പേര്. ഉത്തരം എഴുതിയോ? ആരാ ഈജിപ്തിലെ ഭരണാധികാരി? ആ, ഉത്തരം നോക്കിക്കേ, ശരിയാണോന്ന്. ആരാണ്? ഫറവോ. ശരിയായോ? ടിക്ക് ചെയ്തോ. 5 മാർക്കിട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആളാരാണ്? എഴുതിയോ? ശരിയാണോ നോക്കിക്കേ. ആരാണ്? ആരാ? ആ, മോശ. ശരിയാണോ നോക്കിക്കേ ഉത്തരം. ശരിയായവർക്ക് ടിക്ക് ചെയ്യാം, 5 മാർക്കിടാം. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ആ, ക്വസ്റ്റ്യൻ നമ്പർ 3, ദൈവം ഈജിപ്തുകാരുടെ മേൽ എത്ര ബാധകൾ അയച്ചു? എത്ര ബാധകളാണ് ഈജിപ്തുകാരുടെ മേൽ ദൈവം അയച്ചത്? എഴുതിയോ? ശരിയാണോ നോക്കിക്കേ. എത്ര ബാധകൾ അയച്ചു? ആ, 10 ബാധകൾ. എഴുതിയോ? ശരിയായോ? ടിക്ക് ചെയ്തോ. മാർക്കിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, തേനും പാലും ഒഴുകുന്ന ദേശം ഏതാണ്? തേനും പാലും ഒഴുകുന്ന ദേശം. എഴുതിയോ? ശരിയാണോ നോക്കിക്കേ. കാനാൻ ദേശം. ഏതാണ് കാനാൻ എന്ന് എഴുതിയവർക്ക് മാർക്കിടാം. കാനാൻ ദേശം. അവസാനത്തെ ക്വസ്റ്റ്യനാണ്, മോശയുടെ സഹോദരൻ്റെ പേര്. മോശയ്ക്ക് ഒരാളെ സഹായിയായിട്ട് കൊടുത്തില്ലേ, അത് ആരാണ്? എഴുതിയോ? മോശയുടെ സഹോദരൻ അഹറോൻ. അപ്പോൾ ഇന്ന് നമുക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം 5 മാർക്ക് വീതം ഇട്ടാൽ ഇന്ന് എത്ര മാർക്കുണ്ട്? ആ, 25 മാർക്കുണ്ട്. 25-ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കിക്കേ. സന്തോഷമായോ? ആവശ്യത്തിന് മാർക്ക് കിട്ടിയോ? അപ്പോൾ ഇന്ന് മത്സരത്തിൽ പങ്കെടുത്തവർക്കും വിജയികളായവർക്കും വേണ്ടി എന്ത് സമ്മാനം കൊടുക്കുക? നമുക്കേ, നമ്മുടെ വീട്ടിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാറില്ലേ, അപ്പോൾ ചപ്പാത്തി പരത്താൻ എല്ലാവർക്കും അറിയില്ലേ. നമുക്കിന്ന് അവർക്കൊരു ചപ്പാത്തി ക്ലാപ്പ് കൊടുക്കാം. നമുക്ക് എങ്ങനെ ചപ്പാത്തി ക്ലാപ്പ് കൊടുക്കുക? ചപ്പാത്തി പരത്താൻ അറിയില്ല എല്ലാവർക്കും. അപ്പം നോക്കിക്കേ, വേഗം വേഗം ഒന്ന് ചപ്പാത്തി പരത്തി അവർക്കൊരു ക്ലാപ്പ് കൊടുത്തേ. കൊടുത്തോ? ഓക്കെ, നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? മറന്നുപോയോ? എന്താ പഠിച്ചത്? ആ, എങ്ങനെയാണ് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ വന്നത് എന്ന് നമ്മൾ പഠിച്ചല്ലേ. പഠിച്ചില്ലേ? ജോസഫ് അധികാരിയായിരുന്നപ്പോൾ, ഈജിപ്തിൽ ഭരണാധികാരിയായിരുന്നപ്പോൾ, ജോസഫിൻ്റെ സഹോദരന്മാരെയും പിതാവിനെയും എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു? ആ, ഈജിപ്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അന്ന് അവർ വന്നപ്പോൾ 70 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈജിപ്തിൽ വന്നതിന് ശേഷം അവരുടെ ജനസംഖ്യ ഒത്തിരി പെരുകി. അങ്ങനെ അവരുടെ ജനസംഖ്യ പെരുകിക്കഴിഞ്ഞപ്പോൾ, ഫറവോ അധികാരിയായി വന്നപ്പോൾ, ജോസഫിൻ്റെ മരണശേഷം പിന്നീട് വന്ന അധികാരികൾക്ക് ജോസഫിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു. ജോസഫ് ആ നാട്ടിൽ എന്തൊക്കെ ചെയ്തു എന്ന് അവർക്കറിയില്ല. അങ്ങനെ ഇസ്രായേൽക്കാരെക്കുറിച്ച് അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് നോക്കിയപ്പോൾ വേറൊരു ദേശക്കാർ നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളെക്കാൾ വലിയ സംഖ്യാബലം ഉയരുന്നത് കണ്ട് അവർക്കാകെ ഭയമായി. നമ്മുടെ രാജ്യം അവർ പിടിച്ചടക്കുമോ എന്നൊക്കെ ഭയന്നിട്ട് എന്ത് ചെയ്തു? അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവർക്കുണ്ടാകുന്ന ആൺകുട്ടികളെല്ലാം കൊന്നു കളയണമെന്നൊക്കെ തീരുമാനിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണല്ലേ. അങ്ങനെ ഈജിപ്തുകാര് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ വെച്ച് കഠിനമായി പീഡിപ്പിച്ചു. ഇഷ്ടിക ഉണ്ടാക്കാനൊക്കെ അവരെ ചൂളയിലേക്ക് പറഞ്ഞയച്ചു. ഒരു നിമിഷം പോലും അവർക്ക് വിശ്രമിക്കാൻ ഇടം കൊടുത്തില്ല. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം, അവരെ പീഡിപ്പിച്ചതൊക്കെ. ൾ
അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാരെ വിട്ടയച്ച കഥയൊക്കെ നമ്മൾ കണ്ടല്ലേ. അവർ ലക്ഷക്കണക്കിന് ആളുകൾ കാനാൻ ദേശത്തേക്ക് മരുഭൂമിയിലൂടെ യാത്രയാവുകയാണ്. ആ സമയത്ത് ദൈവത്തിൻ്റെ വാക്കുകൾ അവർ ധിക്കരിക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെ അവരുടെ കൂടെ സദാസമയവും സഞ്ചരിക്കുകയാണ്. തൻ്റെ മക്കൾക്ക് എന്താണ് ആവശ്യം, എന്താണ് വേണ്ടതെന്ന് നോക്കി. പക്ഷെ എന്നാൽ പോലും അവർക്ക് ചെറിയ കുറവുകളുണ്ടാകുമ്പോൾ അവർക്ക് ആകെ പരാതിയാണ്. അവർ മോശയ്ക്കെതിരെ പിറുപിറുക്കും. അവർക്ക് മരുഭൂമിയിൽ വെച്ച് വിശന്നു. വിശന്നപ്പോഴേക്കും അവർ മോശയോട് പറഞ്ഞു, നീ ഞങ്ങളെ ഈ മരുഭൂമിയിലിട്ട് പട്ടിണിക്കിട്ട് കൊല്ലാനാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അങ്ങനെ മോശയോട് ചോദിച്ചു. മോശയ്ക്കാകെ ദേഷ്യവും സങ്കടമൊക്കെ ആയി. എങ്കിലും മോശ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ജനത്തെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉടനെ ദൈവം എന്ത് ചെയ്തെന്നോ, ദൈവം ആകാശത്ത് നിന്ന് മന്ന വർഷിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യത്തിനടുത്ത് നിങ്ങൾ ഭക്ഷിക്ക്, നിങ്ങൾ സംതൃപ്തരാകുക. നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് ദൈവം ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മാംസം ഭക്ഷിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾക്ക് എന്നും ഇറച്ചിയൊക്കെ കിട്ടുമായിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് കിട്ടുന്നില്ല. ഉടനെ വീണ്ടും മോശ എന്ത് ചെയ്തു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവർ മാംസത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നോ, കാടപ്പക്ഷികളെ അയച്ചു കൊടുത്തു. കാടപ്പക്ഷികളെ അവർക്ക് വേണ്ടുവോളം ഭക്ഷിക്കാം. അങ്ങനെ അതിനുള്ള അവരുടെ ആഗ്രഹവും ദൈവം സാധിച്ചു കൊടുത്തു. അങ്ങനെ പാറയിലടിച്ച് ജലവും ഭക്ഷിക്കാൻ മഞ്ഞയും കാടപ്പക്ഷിയും ഒക്കെ കൊടുത്ത് ദൈവം സദാ ഇവരുടെ കൂടെ നടന്നു. ആദ്യം പറഞ്ഞില്ലേ, മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായിട്ട് ദൈവം ഇവരോടൊപ്പമുണ്ടായിരുന്നു. ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇവർക്ക് കാനാൻ ദേശത്ത് എത്താമായിരുന്നു. പക്ഷേ ഇവർ ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് 40 വർഷം ഇവർക്ക് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയേണ്ടതായി വന്നു. പല യുദ്ധങ്ങളിൽ അവർക്ക് ഏർപ്പെടേണ്ടി വന്നു. അപ്പോഴെല്ലാം ദൈവം ഇവരെ നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈജിപ്തിൽ നിന്നും ഇവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫറവോയുടെ വിധം മാറി. കാരണം അവിടെ പണിയെടുക്കാൻ ആളില്ലാണ്ടായി. ഇസ്രായേൽക്കാരെല്ലാം യാത്ര പുറപ്പെട്ടില്ലേ? അങ്ങനെ അവരെ പണിയെടുക്കാൻ ആളില്ലാതായപ്പോൾ ഫറവോയുടെ ഹൃദയം വീണ്ടും കഠിനമായി. ഫറവോ എന്ത് ചെയ്തെന്നറിയാവോ, വേഗം പട്ടാളക്കാരെ കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ചെന്ന് ഇസ്രായേൽക്കാരെ തിരികെ പിടിച്ചുകൊണ്ട് വരിക. അത് കേട്ട് ഈജിപ്തിൽ നിന്നും പട്ടാളക്കാർ ഇസ്രായേൽക്കാരെ അന്വേഷിച്ച് അവരുടെ പിന്നാലെ യാത്രയായി. ഈ സമയത്ത് ഇസ്രായേൽക്കാർ എവിടെ എത്തിയെന്നറിയാവോ, ചെങ്കടലിൻ്റെ മുൻപിലെത്തി. അപ്പോൾ ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ഇവരാലോചിച്ച് ഭയപ്പെട്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വലിയ ആരവം കേൾക്കുന്നത്. എന്തിൻ്റെ ആരവായിരുന്നു അത്? എന്തായിരുന്നു? ആ, ഈജിപ്തുകാരെ പട്ടാളക്കാര് തങ്ങളെ പിടിക്കാനായിട്ട് വരുന്നത്. നോക്കിക്കേ അവരുടെ ആ ഭയാനകമായ അവസ്ഥ. അവർക്ക് മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. മുൻപിൽ എന്താണ്? ആ ചെങ്കടൽ. പിന്നിലേക്ക് ഓടിയാലോ ഈജിപ്തുകാരുടെ പിടിയിൽപ്പെടും. ആ സമയത്ത് അവർ ദൈവത്തെ കരഞ്ഞപേക്ഷിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ ഞങ്ങൾക്ക് വഴി തുറന്നു തരണമേ. അവിടെ ദൈവം ഇറങ്ങി വന്നു. മോശയോടെ എന്താ പറഞ്ഞെന്നറിയോ, കയ്യിലൊരു വടിയില്ലേ, ആ വടി ഈ വെള്ളത്തിന് നേരെ നീട്ടുക. മോശ എന്ത് ചെയ്ത് കാണും, വടി നീട്ടിയോ? ആ മോശ തൻ്റെ കയ്യിലിരുന്ന വടി ആ വെള്ളത്തിന് മീതെ നീട്ടി. എന്ത് സംഭവിച്ചു? കടൽ ജലം എന്തായി മക്കളെ? ആ കടൽ ജലം രണ്ടായി മാറി നിന്നു വഴി കൊടുത്തു. കടലിൻ്റെ നടുവിലൂടെ മരുഭൂമിയിലൂടെ എന്ന പോലെ അവർ വളരെ സുരക്ഷിതരായി കടൽ കടന്ന് അക്കരയെത്തി. നോക്കിക്കേ ദൈവത്തിൻ്റെ പരിപാലന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കടൽ വിഭജിച്ച് അവരെ മുമ്പോട്ട് നയിക്കുന്ന ദൈവം. ഇവർ കടൽ കടന്ന് അക്കരെ എത്തിയപ്പോഴേക്കും ആര് പുറകെ എത്തി? ആ ആരെ പുറകെ എത്തിയത്? ഈജിപ്തുകാര്, പട്ടാളക്കാര്, കുതിരയും കുതിരപ്പടയും എല്ലാമായിട്ട് ഇവരെ പിന്തുടർന്ന്. അപ്പോൾ ഇവർ കടലിൻ്റെ നടുവിലൂടെ പോകുന്നത് കണ്ടുകൊണ്ട് ഈജിപ്തുകാരെന്ത് ചെയ്തു? അവരും വന്ന് കടലിലേക്ക് ഇറങ്ങി, ഈ വഴിയിലേക്ക് ഇറങ്ങി. ഈജിപ്തുകാർ മുഴുവനും കടലിലെത്തിയപ്പോഴേക്കും ദൈവം എന്ത് ചെയ്തു? കടൽ വീണ്ടും അങ്ങ് ഒന്നാക്കി. അപ്പോൾ എന്താ സംഭവിച്ചേ? ഈജിപ്തുകാർ എവിടെ അകപ്പെട്ടു? ആ ഈജിപ്തുകാർ ഈ ചെങ്കടലിനുള്ളിൽപ്പെട്ട് അവരുടെ ജീവിതം തീർന്നു. അവരുടെ ജീവിതം ആ വെള്ളത്തിലായി. അങ്ങനെ നോക്കിക്കേ ദൈവം ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിച്ച് തൻ്റെ സ്വന്തം ജനത്തെ സംരക്ഷിക്കുന്ന വലിയ കാരുണ്യമാണ് അവിടെ നമ്മോട് കാണിക്കുന്നത്. ഈ കരുണ കാണിക്കുന്ന ദൈവത്തോട് എത്ര സ്നേഹിച്ചാലും മതിയാകുമോ? ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാലും മതിയാവുകയില്ല. ഈ ദൈവത്തോട് നമുക്ക് സ്നേഹവും വിശ്വസ്തതയും കാണിക്കാൻ പറ്റുന്നത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ പ്രതിസ്നേഹം കാണിക്കാൻ പറ്റുന്നത്? ദൈവത്തോട്
പ്രതിസ്നേഹം കാണിക്കാൻ പറ്റുന്നത്? ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്. ഈ മോശയെ പോലെ, അഹ്റോനെ പോലെ, പിതാവായ അബ്രഹത്തെ പോലെ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുക. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മെ ഉയർത്തിക്കൊള്ളും. അവിടുത്തെ കരത്തിന് കീഴിൽ നമ്മൾ താഴ്മയോടെ നിന്നാൽ തക്ക സമയത്ത് ദൈവം നമ്മെ ഉയർത്തിക്കൊള്ളും എന്ന് കാണിക്കുന്ന ഓരോ വചനഭാഗങ്ങളാണ് ഈ നാളുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. മോശയെക്കുറിച്ച് പഠിച്ചു, നോഹയെക്കുറിച്ച് പഠിച്ചു, യാക്കോബിനെക്കുറിച്ച് പഠിച്ചു, പിന്നെ ജോസഫ്, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് നമ്മൾ കണ്ടല്ലേ. ഇവരുടെയൊക്കെ വിശ്വാസ ജീവിതമാണ് ഇവരെ ഇത്രമാത്രം ദൈവത്തിലേക്ക് അടുപ്പിച്ചതും വലിയ ദൗത്യങ്ങൾ ഇവരെ ഏൽപ്പിച്ചതും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച് നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്, മരുഭൂമിയിലൂടെ ഇവരെ നയിച്ചുകൊണ്ട് പോയത് ആരാ നയിച്ചത്? മോശയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഇവരെങ്ങോട്ടാ പോയത്, ഇവരെങ്ങോട്ടാ ദൈവം കൊണ്ടുപോയത്? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കാണ് ദൈവം ഇവരെ നയിച്ചത്. പിന്നെ ദൈവം വിഭജിച്ചു കൊടുത്ത കടൽ ഏതാണ്? ആ ചെങ്കടലാണ് വിഭജിച്ചു കൊടുത്തത് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് കാണാനുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദൈവം മോശയെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? എന്തിനാ ദൈവം മോശയെ തിരഞ്ഞെടുത്തത്? ആ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചത് എങ്ങനെയാണ്? മോശ വഴി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും 10 ബാധകൾ അയച്ച് ഈജിപ്തുകാരെ ശിക്ഷിച്ചുമാണ് ദൈവം ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം മോശയ്ക്ക് സഹായിയായി കൊടുത്തത് ആരെയാണ്? ആരെ സഹായിയായി കൊടുത്തത്? അഹ്റോനെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം ഇസ്രായേൽക്കാരെ നയിച്ചത് ഏത് ദേശത്തേക്കാണ്? കാനാൻ ദേശത്തേക്ക്. അപ്പം നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം, സ്വന്തം ജനമായ ഇസ്രായേലിനെ നയിച്ചതുപോലെ ഞങ്ങളെയും നയിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് പുറപ്പാടിൻ്റെ പുസ്തകം 14:15 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ നമ്മുടെ പേരൻസിൻ്റെ സഹായത്തോടെ ഈ വചനഭാഗം വായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ചേർക്കാനുണ്ട്. തൊട്ടടുത്ത് ഒരു പദപ്രശ്നമുണ്ട്, അത് ഇസ്രായേൽക്കാർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ദേശം ഏതാണെന്ന് കണ്ടെത്താനാണ്. ആ അക്ഷരങ്ങൾ നിങ്ങൾ കളർ കൊടുത്തു കഴിയുമ്പോൾ ആ ദേശം നമുക്ക് കിട്ടും. പിന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കുമെന്ന്. അപ്പോൾ ഈ നാളുകളിൽ നല്ല കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയിൽ അങ്ങ് നിറഞ്ഞ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധ ത്രീത്വമേ, ഈശോയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ, ഈശോയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബൈ.